ലൂസി വെസ്റ്റേർണയുടെ ഡയറി കുറിപ്പുകൾ, സെപ്റ്റംബർ 12. എന്നെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാം എത്രമാത്രം നന്മയുള്ളവരാണ്. ഞാനിപ്പോൾ വാൻ ഹെൽസിംഗിനെ വളരെയേറെ ഇഷ്ടപ്പെടുന്നു. എന്തിനാണ് അദ്ദേഹം ഈ പുഷ്പങ്ങളുടെ കാര്യത്തിൽ ഇത്രമാത്രം വേവലാതിപ്പെടുന്നതെന്നോർത്ത് എനിക്ക് അത്ഭുതം തോന്നുന്നു. അദ്ദേഹം വളരെ രൂക്ഷമായിട്ടാണ് എന്നോട് പ്രതികരിച്ചത്. എനിക്ക് വേണ്ടിയാണെങ്കിലും അദ്ദേഹം എന്നെ വല്ലാതെ ഭയപ്പെടുത്തി കളഞ്ഞു. എങ്കിലും അദ്ദേഹം പറഞ്ഞത് ശരിയായിരിക്കാം, കാരണം എനിക്കിപ്പോൾ വളരെ ആശ്വാസം തോന്നുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നറിയില്ല, ഇന്ന് ഈ രാത്രിയിൽ ഞാൻ തനിച്ചാണെന്ന് ഓർത്തിട്ടും തീരെ ഭയം തോന്നിയില്ല. എനിക്കിന്ന് ഭയമില്ലാതെ സുഖമായി ഉറങ്ങാം. ഇന്ന് ജാലകവാതിലിൽ എത്ര ചിറകടി വെച്ച കേട്ടാലും ഞാൻ ശ്രദ്ധിക്കുകയില്ല. ഈയിടെയായി ഉറക്കം വരാതിരിക്കാനായി ഞാൻ എത്ര ഭയങ്കരമായി പരിശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. ഉറക്കമിളപ്പിൻ്റെ വേദന, അല്ലെങ്കിൽ ഉറക്കം വരുന്നതിനുള്ള ഭീതി, എന്തോ എല്ലാം അജ്ഞാതമായ ഒരു ഭീകരതയായി തോന്നുന്നു. ചില മനുഷ്യർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അവർക്ക് ജീവിതത്തിൽ യാതൊരു ഭയാശങ്കകളുമില്ല. അവരുടെ മുന്നിൽ ഭീകരതയില്ല. അവർക്ക് എല്ലാ രാത്രിയിലും യാതൊരു പേടിയും കൂടാതെ സുന്ദര സ്വപ്നങ്ങൾ കണ്ട് സുഖമായി ഉറങ്ങാം. ഇതാ ഈ രാത്രിയിൽ ഉറക്കവും പ്രതീക്ഷിച്ച് കിടക്കുകയാണ് ഞാൻ. ഇതിനു മുമ്പ് ഒരിക്കൽ പോലും ഞാൻ വെളുത്തുള്ളിയുടെ പൂക്കളെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. പക്ഷേ ഇന്ന് രാത്രി ഇവ എത്ര പ്രിയങ്കരങ്ങളായിരിക്കുന്നു. ഇതിൻ്റെ വാസനയിൽ സമാധാനമുണ്ട്. എനിക്ക് ഉറക്കം വരുന്നു. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. ഡോക്ടർ സെവാർഡിൻ്റെ ഫോണോഗ്രാഫ് ഡയറി, സെപ്റ്റംബർ 13. ഞാൻ കൃത്യസമയത്ത് തന്നെ ബെർക്കിലെയിലെത്തി വാൻ ഹെൽസിംഗിനെ കണ്ടു. ഹോട്ടലുകാർ ഏർപ്പെടുത്തിയ വണ്ടി തയ്യാറായി നിൽക്കുന്നു. പ്രൊഫസർ തൻ്റെ സന്തത സഹചാരിയായ ബാഗ് കയ്യിലെടുത്തു. ഞാൻ എല്ലാം കൃത്യമായി കുറിക്കട്ടെ. വാൻ ഹെൽസിംഗും ഞാനും കൃത്യം 8 മണിക്ക് തന്നെ ഹില്ലിംഗ്ഹാമിലെത്തി. സമ്മോഹനമായ പ്രഭാതം. നേരത്തെ എത്തിയ ശരത്കാലത്തിൻ്റെ സൗഭാഗ്യം കണ്ടാൽ പ്രകൃതിയുടെ ഒരു വർഷത്തെ എല്ലാ മനോഹാരിതയും ഇവിടെ സംഗമിക്കുകയാണെന്ന് തോന്നും. വൃക്ഷങ്ങളിലെ ഇലകൾ വിവിധതരം പെയിൻറ്റുകൾ ഒന്നിച്ചടിച്ചതുപോലെയുണ്ട്. അവ കൊഴിഞ്ഞു തുടങ്ങിയിട്ടില്ല. ഞങ്ങൾ അങ്ങോട്ട് പ്രവേശിച്ചപ്പോൾ മിസ്സിസ് വെസ്റ്റേർണ അകത്തു നിന്നും പുറത്തേക്ക് വരുന്നു. അവരാണ് ഞങ്ങളെ ആദ്യം കണ്ടത്. അവരെപ്പോഴും നേരത്തെ എഴുന്നേൽക്കാറുണ്ട്. ഞങ്ങളെ ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് അവർ പറഞ്ഞു, ലൂസിക്ക് വളരെയധികം സുഖമുണ്ടെന്നറിയുമ്പോൾ താങ്കൾക്ക് സന്തോഷമുണ്ടാകും. പ്രിയപ്പെട്ട ആ കൊച്ചുപെണ്ണ് ഇപ്പോഴും കിടന്നുറങ്ങുകയാണ്. ഞാൻ അവളുടെ മുറിയിലേക്കൊന്ന് എത്തി നോക്കി. പക്ഷെ ഉപദ്രവമാകേണ്ട എന്ന് കരുതി അകത്തേക്ക് പ്രവേശിച്ചില്ല. പ്രൊഫസർ മന്ദഹസിച്ചു. അദ്ദേഹം വളരെ ഉല്ലാസവനായി കാണപ്പെട്ടു. കൈകൾ കൂട്ടിത്തിരുമ്മിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ആ ഞാൻ രോഗം എന്താണെന്ന് കണ്ടുപിടിച്ചെന്ന് തോന്നുന്നു. എൻ്റെ ചികിത്സ ഭരിച്ചു തുടങ്ങിയിരിക്കുന്നു. ഉടനെ തന്നെ മിസ്സിസ് വെസ്റ്റേർണയുടെ മറുപടിയുണ്ടായി, ഡോക്ടർ അത് മുഴുവൻ സ്വന്തം പ്രവൃത്തിയുടെ ഫലമാണെന്ന് അഭിമാനിക്കേണ്ട. ഇന്ന് കാലത്തെ ലൂസിയുടെ സ്ഥിതിക്ക് ഞാനും കൂടി കാരണക്കാരിയാണ്. എങ്ങനെയെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? പ്രൊഫസർ ചോദിച്ചു. വളരെ നല്ലത്. രാത്രിയിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ ഓർത്ത് വിഷമിക്കുകയായിരുന്നു. ഞാൻ അവളുടെ മുറിയിലേക്ക് ചെന്നു. അവൾ ഗാഠനിദ്രയിലായിരുന്നു. ഞാൻ കടന്നു ചെന്നതുപോലും അറിയാത്തത്ര ഗാഠതയിൽ അവൾ ഉറങ്ങുന്നു. പക്ഷേ മുറിയിൽ വല്ലാത്തൊരു വീർപ്പുമുട്ടൽ അനുഭവപ്പെടുന്നതായി തോന്നി. ഭീകരമായൊരവസ്ഥ. തീക്ഷ്ണഗന്ധമുള്ള ഒരു തരം നശിച്ച പൂക്കൾ മുറിയിലെല്ലാം വാരി വിതറിയിട്ടിരുന്നു. അവളുടെ കഴുത്തിൽ തന്നെ ഒരു കുലപ്പൂക്കൾ ഇട്ടിരുന്നു. ഇത്രയും ദുർബലമായ ശാരീരിക സ്ഥിതിയിൽ ഈ തീക്ഷ്ണഗന്ധം അവളെ അത്യധികം വിഷമിപ്പിക്കുമെന്ന് ഞാൻ ഭയന്നു. ഞാനതെല്ലാം വലിച്ചു പുറത്തിട്ടു. ശുദ്ധവായു കടന്നു വരുന്നതിനെ ജനലും വാതിലുമെല്ലാം ഞാൻ തുറന്നിട്ടു. എനിക്കുറപ്പുണ്ട് അവളെ കാണുമ്പോൾ താങ്കൾക്ക് സന്തോഷമാകുമെന്ന്. പ്രഭാതഭക്ഷണം അവർ നേരത്തെ തന്നെ കഴിക്കുന്ന ശീലമുള്ളതിനാൽ അവർ തൻ്റെ മുറിയിലേക്ക് പോയി. അവരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പ്രൊഫസറുടെ മുഖം ശ്രദ്ധിച്ചു. അത് വെണ്ണീർ പോലെ വിളറിപ്പോയിരിക്കുന്നു. ആ പാവശ്രീയുടെ മുന്നിൽ വെച്ച് സ്വയം നിയന്ത്രിക്കാൻ അദ്ദേഹം നന്നായി പാടുപെട്ടു. അവർക്ക് കടന്നു പോകാനായി അദ്ദേഹം തന്നെ മുറിയുടെ വാതിൽ തുറന്നു കൊടുക്കുക പോലും ചെയ്തു. പക്ഷേ അവർ മറഞ്ഞ ഉടനെ അദ്ദേഹം എന്നെ ശക്തിയായി പിടിച്ചു വലിച്ച് ഭക്ഷണമുറിയിലേക്ക് കടന്ന് വാതിലടച്ചു. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി വാൻ ഹെൽസിംഗ് സ്വയം നിയന്ത്രണാതീതനായിരിക്കുന്നത് ഞാൻ കണ്ടു. അദ്ദേഹം നിരാശാഭരിതനായി എൻ്റെ കൈകൾ തലയ്ക്കുമെതെ ഉയർത്തി പിടിച്ചു. നിസ്സഹായകനായി കൈപ്പടങ്ങൾ കൂട്ടിയടിച്ചു. ഒടുവിൽ കസേരയിലിരുന്ന് മുഖം കൈത്തലത്താൽ താങ്ങി തേങ്ങാൻ തുടങ്ങി. ഉറക്കെ ഉറക്കെയുള്ള വരണ്ട തേങ്ങൽ. അവ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ അഗാധ തലങ്ങളിൽ നിന്ന് തന്നെ പുറപ്പെടുന്നതായി തോന്നി. പിന്നീട് അദ്ദേഹം ഈ അനന്തമായ പ്രപഞ്ചശക്തിയോടൊന്നാകെ നൊന്ത് പ്രാർത്ഥിക്കുന്നത് പോലെ വീണ്ടും കൈയുയർത്തി ദൈവമേ 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 എന്ന് വിലപിച്ചു. ഞങ്ങൾ എന്താണ് ചെയ്തത്? ഈ സാധുസ്ത്രീ എന്താണ് ചെയ്തത്? ഞങ്ങളുടെ ദുർവിധി ഇനിയും അവസാനിച്ചിട്ടില്ലേ? ഈ വിധത്തിലെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പൂർവികന്മാരുടെ ശാപം മൂലമാകുമോ? ഈ സ്നേഹമയ്യായ അമ്മ യാതൊന്നും അറിയാതെ എല്ലാം നന്മയ്ക്കാണെന്ന് ധരിച്ച് എന്തെല്ലാം ചെയ്തു കൂട്ടുന്നു? ഇതുമൂലം അവരുടെ പ്രിയപ്പെട്ട മകളുടെ ദേഹവും ആത്മാവും തന്നെ നഷ്ടപ്പെട്ടേക്കും. എന്നിട്ടും നമുക്കവരോട് യാതൊന്നും പറയാൻ നിവൃത്തിയില്ല. മുന്നറിവ് കൊടുക്കാൻ പോലും വയ്യ. അങ്ങനെ ചെയ്താൽ അവൾ മരിച്ചേക്കാം. അവർ രണ്ടുപേരും മരണത്തിലേക്ക് പോയേക്കാം. ഓ, നാം എത്രമാത്രം ശപിക്കപ്പെട്ടവരാണ്. ഈ പിശാചുക്കളുടെ എല്ലാ ശക്തിയും നമ്മുടെ നേരെ തന്നെയാണ്.
അദ്ദേഹം പെട്ടെന്ന് ചാടി എണീറ്റു. വരൂ, നമുക്ക് പോയി നോക്കാം. വെറുതെ ഇരുന്നാൽ പറ്റില്ല. പിശാജ് വരട്ടെ വരാതിരിക്കട്ടെ, അല്ലെങ്കിൽ എല്ലാ പിശാജുക്കളും ഒരുമിച്ച് വരട്ടെ, സാരമില്ല, നമുക്ക് നേരിടാം. തൻ്റെ ബാഗെടുക്കാനായി അദ്ദേഹം ഹാളിലേക്ക് പോയി തിരിച്ചു വന്നു. ഞങ്ങൾ ഇരുവരും കൂടി ലൂസിയുടെ മുറിയിലേക്ക് ചെന്നു. ഒരിക്കൽ കൂടി ഞാൻ ജാലകവാതിൽ തുറന്നു. വാൻഹെൽസിംഗ് അവളുടെ കിടക്കയുടെ അരികിലേക്ക് ചെന്നു. ആ പാവം പെൺകുട്ടിയുടെ മുഖം വിളറി മെഴുകുപോലെ വെളുത്ത് ഭീതിതമായി കണ്ടപ്പോൾ മുമ്പത്തെ പോലെ ഇത്തവണ അദ്ദേഹം പരിഭ്രമിച്ചില്ല. അദ്ദേഹത്തിൻ്റെ മുഖത്ത് അപാരമായ അനുകമ്പയും അഗാധമായ വിഷമവും മാത്രമേ നിഴലിച്ചു കണ്ടുള്ളൂ. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ നിരാശാഭരിതനായി അദ്ദേഹം പിറുപിറുത്തു. യാതൊന്നും പറയാതെ അദ്ദേഹം പോയി വാതിലടച്ച് തഴുതിട്ടു. തിരികെ വന്നു. ആ ചെറിയ മേശമേൽ വീണ്ടും ഒരു രക്തസംക്രമണത്തിനുള്ള ഉപകരണങ്ങൾ തയ്യാറാക്കാൻ തുടങ്ങി. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു. ഞാൻ കോട്ടഴിച്ചു മാറ്റാൻ തുടങ്ങി. പെട്ടെന്ന് അദ്ദേഹം കൈയുയർത്തി എന്നെ വിലക്കി. അരുത്, അദ്ദേഹം പറഞ്ഞു. ഇന്ന് നിങ്ങൾ പ്രവർത്തിച്ചോളൂ, രക്തം ഞാൻ നൽകാം. നിങ്ങൾ ഇതിനകം തന്നെ ക്ഷീണിച്ചിരിക്കുന്നു. പറഞ്ഞു തീരും മുമ്പ് തന്നെ അദ്ദേഹം തൻ്റെ കോട്ടഴിച്ചു മാറ്റി ഷർട്ടിൻ്റെ കൈ ചുരുട്ടിക്കയറ്റുകയും ചെയ്തു. വീണ്ടും ഒരു രക്തസംക്രമണം, വീണ്ടും ഒരു ഉറക്കുമരുന്ന് പ്രയോഗം. ഒരിക്കൽ കൂടി അവളുടെ വിളറിയ കവിളിൽ ജീവസ്ഫുരണവും ശ്വാസോച്ഛ്വാസത്തിൻ്റെ സ്വാഭാവികമായ താളവും സുഖകരമായ ഉറക്കവും. ഞാൻ ലൂസിയെ നിരീക്ഷിച്ചു. പ്രൊഫസർ വാൻഹെൽസിംഗ് എഴുന്നേറ്റ് വിശ്രമിക്കാനായിപ്പോയി. ഇപ്പോൾ പ്രൊഫസർ വാൻഹെൽസിംഗിന് മിസ്സിസ് വെസ്റ്റേർണയോട് തുറന്ന് സംസാരിക്കുന്നതിനൊരു അവസരം കിട്ടി. അവളുടെ മുറിയിൽ നിന്നും തൻ്റെ സമ്മതമില്ലാതെ യാതൊന്നും നീക്കം ചെയ്യരുതെന്ന് അദ്ദേഹം പറഞ്ഞു. ആ പുഷ്പങ്ങൾക്ക് മരുന്നിൻ്റെ ശക്തിയുണ്ടെന്നും അതിൻ്റെ ഗന്ധം ശ്വസിക്കുന്നത് ചികിത്സയുടെ ഒരു ഭാഗമാണെന്നും അദ്ദേഹം അവരെ പറഞ്ഞു മനസ്സിലാക്കി. തുടർന്ന് ലൂസിയുടെ സംരക്ഷണം അദ്ദേഹം സ്വയം ഏറ്റെടുത്തു. അന്നും പിറ്റേന്നും കാവലിരുന്നോളാമെന്ന് അദ്ദേഹം ഏറ്റു. ഞാൻ എപ്പോൾ ചെല്ലണമെന്ന് എന്നെ അറിയിക്കാമെന്നും പറഞ്ഞു. ഒരു മണിക്കൂറിന് ശേഷം ചൈതന്യവതിയായി ലൂസി ഉറക്കത്തിൽ നിന്നും ഉണർന്നു. അവളുടെ ഭീകരമായ അവസ്ഥയെക്കുറിച്ച് അവൾ യാതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. എന്താണിതിൻ്റെ എല്ലാം അർത്ഥം? ഞാൻ ശങ്കിക്കാൻ തുടങ്ങുകയാണ്. ഭ്രാന്തന്മാരുടെ ഇടയിലുള്ള എൻ്റെ ചിരകാല ജീവിതം എൻ്റെ മസ്തിഷ്കത്തെ ബാധിക്കാൻ തുടങ്ങിയിരിക്കുന്നുവോ? ലൂസി വെസ്റ്റേർണയുടെ ഡയറി കുറിപ്പ്, സെപ്റ്റംബർ 17. 4 രാപകലുകൾ സമാധാനമായി കടന്നുപോയി. നഷ്ടപ്പെട്ടു പോയ എൻ്റെ ആരോഗ്യം തിരിച്ചു കിട്ടിയിരിക്കുന്നു. ഇത് അതിദീർഘമായ ഒരു ദുസ്വപ്നത്തിലൂടെ കടന്നുപോയതിനു ശേഷം ഈ നിമിഷം ഉണർന്ന് പ്രഭാത സൂര്യൻ്റെ ഇളം രശ്മികളേറ്റ് മനോഹരമായി കാണപ്പെട്ട പ്രകൃതിയിലേക്ക് എത്തപ്പെട്ടതുപോലെ എനിക്ക് ചുറ്റും സുഖകരമായ ഇളം തെന്നലിൻ്റെ സുഖം പരക്കുന്നതുപോലെ ഭീതിതവും അജ്ഞാതവുമായ ഒരു നേരിയ ഓർമ്മ എന്നിൽ ഉണരുന്നു. നിരാശയുടെ അന്ധകാരത്തിൽ പ്രതീക്ഷയുടെ ഒരു നേരിയ കിരണം പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു മുങ്ങൽ വിദഗ്ധൻ പരാവാരത്തിൻ്റെ അഗാധ ഹൃദയത്തിൽ നിന്ന് കുതിച്ചുയർന്നു വരുന്നതുപോലെ ഞാൻ ഈ ചൈതന്യവത്തായ ജീവിതത്തിലേക്ക് വീണ്ടും ഉയർന്നു വന്നതുപോലെ തോന്നുന്നു. ഏതായാലും പ്രൊഫസർ വാൻഹെൽസിംഗ് എൻ്റെ അരികിലിരിക്കാൻ തുടങ്ങിയത് മുതൽക്ക് എല്ലാ ദുസ്വപ്നങ്ങളും എങ്ങോ മാഞ്ഞുപോയിരിക്കുകയാണ്. എന്നെ ഭയചകിതയാക്കിക്കൊണ്ടിരുന്ന ശബ്ദകോലാഹലങ്ങളെല്ലാം തന്നെ ജനലിനുമേലുള്ള ചിറകടികൾ, എൻ്റെ എത്രയും അരികിൽ നിന്നെന്ന പോലെ കേൾക്കുന്ന വിദൂര സ്വരങ്ങൾ, എനിക്ക് അജ്ഞാതമായ ഏതോ അനന്തതയിൽ നിന്നും വന്നെത്തി എന്തെന്നറിയാതെ ആരോ എന്നോട് ഉറച്ച സ്വരത്തിൽ ആജ്ഞാപിക്കുന്നതിൻ്റെ ഭീകരധ്വനികൾ, അങ്ങനെ എല്ലാ ദുസ്വപ്നങ്ങളും കടന്നുപോയിരിക്കുന്നു. ഭയത്തിൻ്റെ ലാഞ്ചന പോലുമില്ലാതെ ഞാനിപ്പോൾ ഉറങ്ങാറുണ്ട്. ഉറക്കം വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാറേയില്ല. വെള്ളുള്ളി പൂക്കൾ ഇപ്പോൾ എനിക്ക് ഏറെ പ്രിയങ്കരങ്ങളാണ്. ഒരു പെട്ടി നിറയെ പൂക്കൾ ഇപ്പോൾ ഹാരമിൽ നിന്ന് നിത്യേന വരുന്നുണ്ട്. ഇന്ന് രാത്രി ആംസ്റ്റർഡാമിൽ എന്തോ അടിയന്തര ആവശ്യമുള്ളതുകൊണ്ട് പ്രൊഫസർ വാൻഹെൽസിംഗ് പോവുകയാണ്. പക്ഷേ ഇപ്പോൾ ആരും എനിക്ക് കാവലിരിക്കുകയൊന്നും വേണ്ട. ഞാൻ തനിച്ച് കിടക്കാൻ തക്കണം ആരോഗ്യവതിയായിരിക്കുന്നു. പ്രിയപ്പെട്ട അമ്മയ്ക്ക് വേണ്ടി, സ്നേഹസമ്പന്നനായ ആർദറിന് വേണ്ടി, എന്നെ അത്രയധികം ഇഷ്ടപ്പെടുന്ന മറ്റെല്ലാവർക്കും വേണ്ടി ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കട്ടെ. ഇന്നലെ രാത്രിയിൽ പ്രൊഫസർ വാൻഹെൽസിംഗ് തൻ്റെ കസേരയിലിരുന്ന് വളരെ നേരം ഉറങ്ങുന്നത് കാണുന്നതുവരെയും ഇവിടെ യാതൊരു മാറ്റവും വന്നതായി എനിക്ക് അനുഭവപ്പെട്ടിരുന്നില്ല. ഞാൻ 2 തവണ ഉണർന്നപ്പോഴും അദ്ദേഹം ഉറങ്ങുകയായിരുന്നു. മരച്ചില്ലകളോ കടവാവലുകളോ എന്തോ രോഷത്തോടെ ജനൽ ചില്ലിൽ അടിച്ചുകൊണ്ടിരുന്നെങ്കിലും വീണ്ടും കിടന്നുറങ്ങാൻ എനിക്കൊട്ടും ഭയം തോന്നിയിരുന്നില്ല. സെപ്റ്റംബർ 18 ദ പാൾമാൾ ഗസറ്റ് ദിനപത്രം. സുവോളജിക്കൽ ഗാർഡനിൽ നിന്നും ഒരു ചെന്നായ രക്ഷപ്പെട്ടതിനെപ്പറ്റി മൃഗസംരക്ഷണശാലയിലെ മേധാവിയുമായി നടത്തിയ ഒരഭിമുഖ സംഭാഷണം. നിരവധി അന്വേഷണങ്ങൾക്കും ഒട്ടനവധി നിരാശത്തിനും ഒടുവിലാണ് ഞാൻ മൃഗസംരക്ഷണശാലയിലെ ചെന്നായ്ക്കളെ സൂക്ഷിക്കുന്ന വിഭാഗത്തിലെ മേധാവി തോമസ് ബില്ലറെ കണ്ടെത്തിയത്. അയാൾ താമസിക്കുന്നത് മൃഗസംരക്ഷണ കേന്ദ്രത്തിലെ തന്നെ ഒരു കോട്ടേജിലാണ്. ഞാൻ ചെല്ലുമ്പോൾ അദ്ദേഹം ഭാര്യയോടൊപ്പം ചായ കുടിക്കാനിരിക്കുകയായിരുന്നു. അവർ രണ്ടുപേരും അതിഥികളോട് നന്നായി പെരുമാറുന്നവരും കുട്ടികളില്ലെങ്കിലും സന്തോഷകരമായ ജീവിതം നയിക്കുന്നവരുമായിരുന്നു. ചായ കുടി കഴിയുന്നതുവരെ അദ്ദേഹം യാതൊന്നിനെപ്പറ്റി സംസാരിച്ചില്ല. മേശയെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പൈപ്പ് കത്തിച്ച് പിടിച്ചുകൊണ്ട് പറഞ്ഞു, സർ, ഇനി താങ്കൾക്ക് എന്നോട് എന്താണ് ചോദിക്കേണ്ടതെന്ന് വെച്ചാൽ ചോദിക്കാം. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പേ ഞാൻ ഔദ്യോഗിക കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാറില്ല. എൻ്റെ സംരക്ഷണത്തിലുള്ള ചെന്നായ്ക്കൾക്കും കുറുനരികൾക്കുമെല്ലാം തീറ്റ കൊടുത്തതിന് ശേഷമേ ഞാൻ അവയെ ചോദ്യം ചെയ്യാറുള്ളൂ. ചോദ്യം ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നർമ്മരസം നിറഞ്ഞ അദ്ദേഹത്തിൻ്റെ സംസാരം ആസ്വദിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു. വടികൊണ്ട് തലക്കടിക്കും, ചെവി പിടിച്ച് വലിക്കും, അങ്ങനെ പലതരം വഴികളുണ്ട്. തത്വചിന്താപരമായ ഗാംഭീര്യത്തോടെ അദ്ദേഹം തുടർന്നു, ഈ മൃഗങ്ങളിൽ നിന്ന് അമ്മയെപ്പോലുള്ള ചില പ്രകൃതി പ്രതിഭാസങ്ങളൊക്കെയുണ്ട്. ഇവിടെ ഇതാ നിങ്ങൾ കയറി വന്ന് എൻ്റെ ഔദ്യോഗിക കാര്യങ്ങളെപ്പറ്റി ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആദ്യം ഞാൻ നിങ്ങളോട് കടന്നു പോകാൻ പറഞ്ഞില്ലേ,
ഉവ്വ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞു എന്നെ പറ്റി പത്രത്തിൽ എഴുതുമെന്ന്. അതെന്റെ തലക്കടിക്കുന്നത് പോലെ തന്നെയാണ്. ഞാൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോൾ എൻ്റെ വയറ് നിറഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ചോദ്യങ്ങൾ കൊണ്ട് എൻ്റെ ചെവി പിടിച്ച് ഭരിക്കാം. ഞാനൊന്നും ഞരങ്ങുക പോലുമില്ല. ചോദിച്ചോളൂ, നിങ്ങൾ എന്തിനാണ് വന്നിട്ടുള്ളതെന്ന് എനിക്കറിയാം. കൂട്ടിൽ നിന്നും പുറത്തിയാടിയ ആ ചെന്നായയെപ്പറ്റി ചോദിക്കാനല്ലേ? അതുതന്നെ. എനിക്കതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായമാണ് അറിയേണ്ടത്. അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറയൂ. അതിൻ്റെ കാരണം എന്താണ്? ഇനി എല്ലാം എങ്ങനെയാണ് കലാശിക്കാൻ പോകുന്നത്? ശരി സുഹൃത്തെ, കഥ ഇതാണ്. ഞങ്ങൾ ആ ചെന്നായ്ക്കൾക്ക് ബെർസിക്കർ എന്നാണ് പേരിട്ടിരുന്നത്. 4 കൊല്ലം മുമ്പ് നോർവേയിൽ നിന്നും വാങ്ങിയ ചാരനിറത്തിലുള്ള 3 എണ്ണത്തിൽ ഒരെണ്ണം. അവന് യാതൊരു കുഴപ്പങ്ങളില്ലാത്ത ജീവിയായിരുന്നു. ഒരിക്കലും മറ്റു മൃഗങ്ങളുടെ കൂട്ടത്തിൽ പെരുമാറാറേ ഇല്ല. പക്ഷേ പെണ്ണുങ്ങളെപ്പോലെ തന്നെ നിങ്ങൾ ഈ ചെന്നായ്ക്കളെയും ഒരിക്കലും വിശ്വസിക്കരുത് സർ. നിങ്ങൾ അദ്ദേഹം പറയുന്നത് കാര്യമാക്കരുത്, അദ്ദേഹത്തിൻ്റെ ഭാര്യ മിസ്സിസ് ടോം ചിരിച്ചുകൊണ്ട് ഇടയ്ക്കേറി പറഞ്ഞു. മൃഗങ്ങളുടെ ഇടയിൽ പെരുമാറി ഇദ്ദേഹം ഒരു ചെന്നായ പോലെ ആയിരിക്കുന്നു, പക്ഷെ ഉപദ്രവിക്കില്ലെന്ന് മാത്രം. ഇന്നലെ തീറ്റ കൊടുത്ത് 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഞാൻ വിവരം പറഞ്ഞത്. ഈ സമയം ഞാൻ മങ്കി ഹൗസിൽ ഒരു അമേരിക്കൻ സിംഹത്തിനെ പരിചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വിളിയും നിലവിളിയും കേട്ട് ഞാൻ ഓടിയെത്തി. ബെർസിക്കർ പേയിളകിയതുപോലെ ഇരുമ്പ് കമ്പികൾ കടിച്ചു വലിക്കുകയാണ്. പുറത്തു കടക്കണമെന്നാണ് അവൻ്റെ മോഹമെന്നും തോന്നും. ചുറ്റുപാടും അധികമാരും ഉണ്ടായിരുന്നില്ല. ഒരൊറ്റ ആൾ മാത്രം നോക്കിക്കൊണ്ട് നിന്നിരുന്നു. കൂർത്ത താടിയും നീണ്ടുവളഞ്ഞ മൂക്കുമുള്ള ഉയർന്നു വലിഞ്ഞ ഒരാൾ. താടിയിൽ ചില വെള്ളരോമങ്ങളുണ്ടായിരുന്നു. തീരെ പരിഭ്രമമില്ലാതെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അയാൾ. ആ കണ്ണുകൾ ചുവന്നു തിളങ്ങിയിരുന്നു. എനിക്ക് അയാളെ കണ്ടപ്പോൾ തന്നെ വെറുപ്പാണ് തോന്നിയത്. കാരണം ചെന്നായ്ക്കൾ ബഹളം വയ്ക്കുന്നത് അയാളെ കണ്ടിട്ടാണെന്ന് തോന്നി. അയാൾ കൈകളിൽ വെളുത്ത ഗ്ലൗസ് ഇട്ടിരുന്നു. ചെന്നായ്ക്കളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അയാൾ പറഞ്ഞു, സർ ഈ ചെന്നായ്ക്കൾ എന്തോ കണ്ട് പരിഭ്രമിച്ചതുപോലെയുണ്ട്. ഒരുപക്ഷെ നിങ്ങളെ കണ്ടിട്ട് തന്നെയാവും, ഞാൻ പറഞ്ഞു. അയാളുടെ സ്വരം എനിക്ക് പിടിച്ചില്ല. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ അയാൾ ക്രുദ്ധനായില്ല, നേരെ മറിച്ച് പുഞ്ചിരിക്കുകയാണ് ചെയ്തത്. ആ വായിൽ നിറയെ വെളുത്തുകൂർത്ത പല്ലുകളാണ്. ഓ ഇല്ല, അവ എന്നെ ഇഷ്ടപ്പെടുകയില്ല, അയാൾ പറഞ്ഞു. ഓ ഒവ്വ് ഇഷ്ടപ്പെടും, അയാളെ അനുകരിച്ചുകൊണ്ട് ഞാൻ പ്രതികരിച്ചു. അവയ്ക്ക് പ്രാതലിന് പല്ലിൻ്റെ തരിപ്പി തീർക്കാൻ 1-2 എല്ലിൻ കഷ്ണം കിട്ടുന്നത് വളരെ തൃപ്തിയായിരിക്കും. അത് നിങ്ങളുടെ പക്കൽ ധാരാളമുണ്ടല്ലോ. ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ മൃഗങ്ങളൊക്കെ അതാതിരങ്ങളിൽ കിടന്നു. ഞാൻ ബെർസിക്കിയെ സമീപിച്ച് അവൻ്റെ ചെവി പിടിച്ചു വലിച്ചു. അവൻ യാതൊരു വിസമ്മതവും പ്രകടിപ്പിച്ചില്ല. ആ മനുഷ്യനും അരികെ വന്നു നിന്ന് ചെന്നായയുടെ ചെവി പിടിച്ചു വലിച്ചു. ശ്രദ്ധിച്ചോളൂ, ഞാൻ പറഞ്ഞു, ബെർസിക്കിയ ആള് ചുണ്ടിക്കാരനാണ്. സാരമില്ല, എനിക്കവയെ പരിചയമുണ്ട്, അയാൾ പറഞ്ഞു. ഓ, നിങ്ങൾ ചെന്നായ വ്യാപാരിയാണോ? എൻ്റെ തൊപ്പി തലയിൽ നിന്നെടുത്തുകൊണ്ട് ബഹുമാനത്തോടെ ഞാൻ ചോദിച്ചു. കാരണം പാരമ്പര്യമായി ചെന്നായ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരാൾ അവയെ പരിപാലിക്കുന്ന ഒരാളുടെ നല്ല സുഹൃത്തായിരിക്കണം. അല്ല, അയാൾ പറഞ്ഞു, ഞാൻ കച്ചവടക്കാരനല്ല, പക്ഷേ ഞാൻ കുറേയെണ്ണത്തിനെ തീറ്റിപ്പൊറ്റി വളർത്തുന്നുണ്ട്. ഇത്രയും പറഞ്ഞ് ഒരു പ്രഭുവിൻ്റെ പ്രൗഢിയോടെ അയാൾ നടന്നുപോയി. അയാൾ പോയി കണ്ണിൽ നിന്ന് മറയുന്നതുവരെ ബെർസിക്ക് അയാളെ നോക്കിക്കൊണ്ട് നിന്നു. അതിനുശേഷം പോയി കിടന്നു. അയാൾ പോയതിനു ശേഷം അന്നത്തെ ദിവസം മുഴുവനും അവൻ അതേ കിടപ്പ് തന്നെ കിടന്നു. ഇന്നലെ രാത്രി ചന്ദ്രൻ ഉദിച്ചേർന്നപ്പോൾ ഇവിടെയുള്ള ചെന്നായ്ക്കളെല്ലാം ചേർന്ന് ഓരിയിടാൻ തുടങ്ങി. അങ്ങനെ ഓരിയിടാൻ വ്യക്തമായൊരു കാരണവും കണ്ടില്ല. അടുത്തെങ്ങും ആരുമുണ്ടായിരുന്നില്ല. അകലെ എവിടെയോ ആരോ ഒരാൾ തൻ്റെ നായയെ വിളിക്കുന്നത് കേൾക്കാം. 1-2 തവണ ഞാൻ പുറത്തിറങ്ങിപ്പോയി നോക്കി. എന്നെ കണ്ടപ്പോൾ ചെന്നായ്ക്കൾ ഓരിയിടുന്നത് നിർത്തി. 12 മണിക്ക് തൊട്ടു മുമ്പ് വീണ്ടും ഞാൻ പതിവ് പോലെ ഒരിക്കൽ കൂടി ആകെ എല്ലായിടത്തും ഒന്ന് നടന്നു നോക്കി. ബെർസിക്ക് കിടന്നിരുന്ന കൂടിൻ്റെ എതിരിൽ വന്നപ്പോൾ അതിൻ്റെ ഇരുമ്പടികൾ മുറിഞ്ഞ് പറഞ്ഞു പോയതായി കാണപ്പെട്ടു. കൂട് ഒഴിഞ്ഞു കിടക്കുന്നു. ഇത്രമാത്രമേ എനിക്കറിയൂ. വേറെ ആരെങ്കിലും എന്തെങ്കിലും കാണുകയുണ്ടായോ? ഞങ്ങളുടെ തോട്ടക്കാരിൽ ഒരാൾ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ തോട്ടത്തിൻ്റെ പടിവാതിലിന് അരിയിൽ വെച്ചൊരു നായയെ കണ്ടു. അത്രേ ചാരനിറത്തിലുള്ള ഒരു കൂറ്റൻ നായ. തോട്ടത്തിൻ്റെ ഓരത്തിലൂടെ അത് പുറത്തേക്ക് പോവുകയായിരുന്നു. പക്ഷേ ഞാൻ അതിനത്ര പ്രാധാന്യം നൽകുന്നില്ല. കാരണം അയാളുടെ ഭാര്യയോട് അതിനെക്കുറിച്ച് അയാൾ വീട്ടിലെത്തിയപ്പോൾ ഒന്നും പറഞ്ഞില്ല. മാത്രവുമല്ല, ചെന്നായ രക്ഷപ്പെട്ടതിന് ശേഷമാണ് ഈ സംഭവം. ഈ സമയം അത്രയും ഞങ്ങൾ ബെർസിക്കയെ തിരക്കി പാർക്കിലെല്ലാം നടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ മിസ്റ്റർ ബിൽഡർ ചെന്നായ എങ്ങനെ രക്ഷപ്പെട്ടുവെന്നാണ് താങ്കളുടെ അഭിപ്രായം? കൊള്ളാം സാർ, അയാൾ പരിഹാസ്യമായ വിധം ശരീരത്തെ ചലിപ്പിച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങി. എനിക്ക് കഴിയും വിധം ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചതാണ്. എന്നാൽ അത് താങ്കൾക്ക് ബോധ്യമാകുമോ എന്നെനിക്കറിയില്ല. മൃഗങ്ങളെ പരിപാലിച്ചുള്ള എൻ്റെ അനുഭവ പരിചയത്തിൻ്റെ ബലത്തിൽ പറഞ്ഞാൽ എൻ്റെ അഭിപ്രായം ഇതാണ്. ഈ ചെന്നായ പുറത്തിയാടി രക്ഷപ്പെട്ടു. അവനെ രക്ഷപ്പെടണമെന്ന് തോന്നി, അത്ര തന്നെ. ഒരു വലിയ തമാശ പറഞ്ഞ വീട്ടിൽ അദ്ദേഹവും ഭാര്യയും പൊട്ടിച്ചിരിച്ചു. എനിക്കെന്തോ അതിൽ പങ്കുചേരാൻ കഴിഞ്ഞില്ല. തെല്ലു നേരത്തിന് ശേഷം അദ്ദേഹം തുടർന്നു, എൻ്റെ അഭിപ്രായം ഇതാണ്. ആ തോട്ടക്കാരൻ പറഞ്ഞത് അയാൾ കണ്ടപ്പോൾ അതൊരു കുതിരയേക്കാളും വേഗത്തിൽ നേരെ വടക്കോട്ട് കുതിച്ചു വായുകയായിരുന്നു അത്രേ. പക്ഷെ ഞാൻ തീരെ വിശ്വസിക്കുന്നില്ല. കാരണം ചെന്നായ്ക്കൾ ഒരു നായയേക്കാളും വേഗത്തിൽ ഓടുകയില്ല. അതൊക്കെ പുസ്തകങ്ങളിലെ കഥകൾ മാത്രമാണ്. ഒന്നിക്കുമ്പോൾ അവർ പലപ്പോഴും ഓരിയിടുന്നത് ശത്രുവിനെ ഭയപ്പെടുത്താൻ മാത്രമാണ്.
യഥാർത്ഥത്തിൽ അവർ ഭയന്നിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. യഥാർത്ഥ ജീവിതത്തിൽ ചെന്നായ്ക്കൾ പാവങ്ങളാണ്. ഒരു നല്ല നായയുടെ പകുതി ശൗര്യം പോലും അവർക്കില്ല. ബെൻസിക്ക് ആകട്ടെ തീരെ മന്ദനുമാണ്. അവനിപ്പോൾ തെരുവിൻ്റെ ഏതെങ്കിലും മൂലയിൽ വിറച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടാവും. എവിടെ നിന്നാണ് തനിക്ക് എന്തെങ്കിലും തിന്നാൻ കിട്ടുക എന്നറിയാതെ മിഴിക്കുകയാവും. അല്ലെങ്കിൽ അവൻ കുറേ നേരം ഓടിയ ശേഷം ഏതെങ്കിലും കൽക്കരിപ്പാടത്തിൻ്റെ മറവിൽ ഒളിച്ചു കാണും. ഭക്ഷണം കിട്ടാനായി ഏതെങ്കിലും ഇറച്ചിക്കടയിൽ നിന്നും വെളിച്ചം തെളിയുന്നതും കാത്ത് അവൻ പതുങ്ങിയിരിക്കുന്നുണ്ടാവും. അതുമല്ലെങ്കിൽ അവൻ വിശപ്പ് സഹിക്കാൻ വയ്യാതെ പുലർച്ചെ വീട്ടുജോലിക്കായി പോകുന്ന ഏതെങ്കിലും സ്ത്രീകളെയോ രാത്രി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന ഏതെങ്കിലും സൈനികനെയോ പിടിച്ച് തിന്നുമെന്നും വരാം. ഇത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ എണീക്കാൻ ഭാവിക്കുകയായിരുന്നു. അപ്പോൾ ജനലിനരികിൽ എന്തോ ഇളകുന്നത് കണ്ടു. അദ്ദേഹത്തിൻ്റെ മുഖം ആശ്ചര്യം കൊണ്ട് വിടർന്നു. ഹോ, ദൈവം എന്നെ കടാക്ഷിച്ചിരിക്കുന്നു, അദ്ദേഹം പറഞ്ഞു. നമ്മുടെ ബെൻസിക്രത സ്വയം തിരിച്ചു വന്നിരിക്കുന്നു. അയാൾ നേരെ ചെന്ന് വാതിൽ തുറന്നു. അയാളുടെ ആ പ്രവൃത്തി തീർത്തും അനുചിതമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാട്ടുജന്തുക്കൾ മനുഷ്യനുമായി മുഖാമുഖം എത്തിയാൽ അവറ്റകൾ ശത്രുവെന്ന് കരുതി ആക്രമിച്ചേക്കാം എന്നാണ് ഞാൻ ചിന്തിച്ചത്. എന്നാൽ ചിരകാല പരിചയം പോലും മറ്റൊന്നുമില്ലല്ലോ എന്നോർത്ത് ഞാൻ എൻ്റെ ചിന്തയെ ലഘൂകരിച്ചു. ഞാൻ ഒരു നായയോട് എങ്ങനെയായിരിക്കും പെരുമാറുക? അതുപോലെയാണ് ബിൽഡറും ഭാര്യയും ചെന്നായയോട് പെരുമാറുന്നത്. ആ ജീവിയാകട്ടെ തികച്ചും ശാന്തനും അനുസരണയുള്ളവനുമായി കാണപ്പെട്ടു. ചിത്രകഥകളിലൊക്കെ കാണപ്പെടുന്ന അച്ഛൻ ചെന്നായ പോലെ തന്നെ. കണ്ട കാഴ്ചകളൊക്കെ വലിയ തമാശയായും ദൈന്യത നിറഞ്ഞതുമായിരുന്നു. കൗശലക്കാരനായ ചെന്നായ ഒരു ദിവസത്തിൻ്റെ പകുതി മുഴുവൻ ലണ്ടൻ നഗരത്തെ ആകെ സ്തംഭിപ്പിച്ചു കളഞ്ഞു. തെരുവിലുണ്ടായിരുന്ന കുട്ടികളെല്ലാം ഓടിക്കൊണ്ടിരുന്നു. അത് തിരികെ വന്നപ്പോൾ ഒരു മുടിയനായ പുത്രനെ പോലെ ഏറ്റവും അധികം വാത്സല്യത്തോടും സ്നേഹത്തോടും കൂടി ഓമനിക്കപ്പെടുകയാണ്. ആ ഉദ്യോഗസ്ഥൻ അതിനെ സനിഷ്കർക്കം അംഗപ്രത്യംഗം പരിശോധിച്ചു. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നോക്കൂ, ഈ പാവജീവി എന്തെങ്കിലും കുഴപ്പത്തിൽ ചെന്ന് ചാടുമെന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതാ ഇവൻ്റെ തലയെ ആകെ മുറിവാണ്. നിറയെ കുപ്പിച്ചില്ലുകളും ഏതെങ്കിലും വലിയ മതിൽ ചാടി കടന്നിട്ടുണ്ടാവും. മതിലുകളിൽ കുപ്പിക്കഷ്ണങ്ങൾ തറച്ചു വയ്ക്കാൻ ആൾക്കാരെ അനുവദിക്കുന്ന തികച്ച് അസംബന്ധം തന്നെയാണ്. ബെർസിക്കർ, നീ എന്നോടൊപ്പം വരൂ. അദ്ദേഹം ചെന്നായെ കൂട്ടിലാക്കി വാതിലടച്ചു പൂട്ടി ഒരു ഇറച്ചി കഷ്ണവും വിട്ടുകൊടുത്തു. നേരെ വിവരമറിയിക്കാനായി പോവുകയും ചെയ്തു. സൂവിൽ നിന്നും ദുരൂഹ സാഹചര്യത്തിൽ രക്ഷപ്പെട്ട ചെന്നായെക്കുറിച്ചുള്ള എക്സ്ക്ലൂസീവ് റിപ്പോർട്ട് നൽകുന്നതിനായി ഞാനും തിരിച്ചു പോന്നു. ഡോക്ടർ സെവാർഡിൻ്റെ ഫോണോഗ്രാഫ് ഡയറി, സെപ്റ്റംബർ 17. ഉച്ചഭക്ഷണം കഴിഞ്ഞ് ഞാൻ ബാക്കി കിടന്ന കണക്കുകൾ എഴുതി തീർക്കാനിരുന്നു. തുടർച്ചയായി ലൂസിയെ സന്ദർശിക്കേണ്ടി വരുന്നതിനാൽ പല ജോലികളും ചെയ്തു തീർക്കാനുണ്ട്. പെട്ടെന്ന് വാതിൽ ശക്തിയായി തള്ളി തുറന്ന് എൻ്റെ രോഗി അകത്തേക്ക് കടന്നു വന്നു. അയാളുടെ മുഖത്ത് എന്തെല്ലാമോ വികാരങ്ങൾ തുളുമ്പി നിൽക്കുന്നു. ഒരു രോഗി അനുവാദമില്ലാതെ ഹോസ്പിറ്റൽ സൂപ്രണ്ടിൻ്റെ മുറിയിലേക്ക് കയറി വന്നത് കണ്ട് ഞാൻ അമ്പരന്ന് പോയി. അങ്ങനെയൊന്ന് കേട്ടുകേഴ്വി പോലും ഇല്ലാത്തതാണ്. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ അയാൾ എൻ്റെ നേരെ വാഞ്ഞു വന്നു. അയാളുടെ കയ്യിൽ ഡിന്നറിന് ഭക്ഷണം എടുക്കാൻ ഉപയോഗിക്കുന്ന കത്തിയുണ്ട്. എന്തെങ്കിലും അപകടമുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഞാൻ അയാൾക്കും എനിക്കും ഇടയിലേക്ക് മേശ വരച്ചു നീക്കാൻ ശ്രമിച്ചു. അയാൾക്ക് എന്നേക്കാൾ വേഗതയും കരുത്തുമുണ്ടായിരുന്നു. ഞാൻ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അയാൾ കത്തി എൻ്റെ നേരെ പ്രയോഗിച്ചു. എൻ്റെ ഇടത് കൈത്തണ്ടയിൽ സാരമായ മുറിവ് പറ്റി. അയാൾ വീണ്ടും എന്നെ ആക്രമിക്കാനായി പാഞ്ഞെടുത്തു. എന്നാൽ എൻ്റെ വലത് കൈ ഉപയോഗിച്ച് ഞാൻ അയാളെ തള്ളി വീഴ്ത്തി. അയാൾ നിലത്ത് മലർന്നടിച്ചു വീണു. എൻ്റെ കയ്യിൽ നിന്നും ചോര വാർന്നൊഴുകി താഴെ കാർപ്പറ്റിൽ ഇറ്റിറ്റ് വീണു. എൻ്റെ രോഗി വീണ്ടും ഒരു ആക്രമണത്തിന് തുനിയാനുള്ള ഭാവമില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ ഒരു കണ്ണാൽ അയാളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് സ്വയം കയ്യിലെ മുറിവ് വെച്ച് കെട്ടാൻ ശ്രമിച്ചു. പരിചാരകന്മാർ അപ്പോഴേക്കും മുറിയിലേക്ക് കൂടി വന്നു. ഞങ്ങൾ അയാളെ സമീപിച്ചു. അപ്പോൾ കണ്ട കാഴ്ച എന്നെ ഏറ്റവും അധികം വ്യാകുലനാക്കി. അയാൾ വയറ് നിലത്തമർത്തി കവിഴ്ന്ന് കിടന്ന് എന്നെ മുറിവിൽ നിന്ന് ഇറ്റുവീണ ചോര ഒരു നായയെപ്പോലെ നക്കിക്കുടിക്കുകയാണ്. പിടിച്ചുകൊണ്ട് പോകാൻ പുറപ്പെട്ടപ്പോൾ അയാൾ സൗമ്യനായി പരിചാരകരുടെ കൂടെ പോയി. പോകുമ്പോൾ ചോര ജീവനാണെന്ന് ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. എനിക്കിപ്പോൾ ഒട്ടും ചോര നഷ്ടപ്പെടാൻ വയ്യാത്തൊരവസ്ഥയിലാണ്. ആരോഗ്യത്തിന് അപകടകരമായ വിധത്തിൽ അത്രയധികം ചോര എന്നിൽ നിന്നും എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ലൂസിയുടെ രോഗവും അതിൻ്റെ ഭയാനകമായ സവിശേഷതകളും കൊണ്ട് എൻ്റെ ആരോഗ്യമാകെ തകർന്നിരിക്കുന്നു. ഞാൻ പരിഭ്രാന്തനും പരിക്ഷീണനുമാണ്. എനിക്ക് വിശ്രമം വേണം. ഭാഗ്യത്തിന് വാൻഹെൽസിംഗ് എന്നെ വിളിച്ചിട്ടില്ല. അതുകൊണ്ട് ഇന്ന് എനിക്ക് സുഖമായി ഉറങ്ങാം. ആൻഡ്വെർപ്പിൽ നിന്നും വാൻഹെൽസിംഗ്, കാർഫാക്സിലുള്ള ഡോക്ടർ സെവാർഡിന് അയച്ച ടെലഗ്രാം സന്ദേശം. ഈ ടെലഗ്രാം 22 മണിക്കൂർ വൈകിയാണ് സെവാർഡിൻ്റെ കയ്യിൽ കിട്ടിയത്. സെപ്റ്റംബർ 17. ഇന്ന് രാത്രി ഹില്ലിംഗ്ഹാമിൽ നിർബന്ധമായും എത്തണം. മുഴുവൻ സമയം കാവൽ പറ്റില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചെന്ന് കാണുകയും പൂക്കൾ യഥാസ്ഥാനത്തുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും വേണം. വളരെ പ്രാധാന്യമുള്ളതാണ്. വീഴ്ച വരുത്താൻ പാടില്ല. ഞാൻ കഴിയുന്നത്ര വേഗം താങ്കളുടെ അടുത്ത് എത്തിക്കൊള്ളാം. ഡോക്ടർ സെവാർഡിൻ്റെ ഫോണോഗ്രാഫ് ഡയറി, സെപ്റ്റംബർ 18. ലണ്ടനിലേക്കുള്ള വണ്ടി പോയി കഴിഞ്ഞു. വാൻഹെൽസിംഗിൻ്റെ ടെലഗ്രാം സന്ദേശം എന്നെ ഉത്കണ്ഠാകുലനാക്കുന്നു. ഒരു രാത്രി പൂർണ്ണമായി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ ഒരു രാത്രി കൊണ്ട് എന്തെല്ലാം അനിഷ്ടങ്ങൾ വേണമെങ്കിലും സംഭവിക്കുമെന്ന് എനിക്കുണ്ടായ ദുരന്താനുഭവം സാക്ഷ്യപ്പെടുത്തുന്നു. ഒരുപക്ഷെ എല്ലാം നല്ലതായി തന്നെ കലാശിക്കുമായിരിക്കാം. പക്ഷേ എന്തായിരിക്കും സംഭവിച്ചിരിക്കുക? എന്തോ വിപത്ത് നമ്മെ വലയം ചെയ്തതായി തോന്നും. കാരണം ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾക്കും ശക്തമായ തിരിച്ചടിയാണ് ഉണ്ടാകുന്നത്.
ലൂസി വെസ്റ്റേറിന് തയ്യാറാക്കിയ ഡയറിക്കുറിപ്പ്. സെപ്റ്റംബർ 17 രാത്രി. ഞാനിതെഴുതി എല്ലാവർക്കും കാണാവുന്ന ഒരിടത്ത് വയ്ക്കും. ഞാൻ മൂലം മറ്റാരും അപകടത്തിൽ പെടാതിരിക്കട്ടെ. ഇന്ന് രാത്രി സംഭവിച്ചതിൻ്റെ ഒരു യഥാർത്ഥ വിവരണമാണിത്. ഞാൻ തളർച്ച കൊണ്ട് മരിക്കുകയാണ്. എഴുതാൻ ശക്തിയില്ല. പക്ഷെ മരിച്ചാലും വേണ്ടില്ല, ഇത് എഴുതി തീർക്കണം. പതിവുപോലെ ഞാൻ ഉറങ്ങാൻ കിടന്നു. അതിനു മുമ്പ് പ്രൊഫസർ വാൻഹരസിംഗ് നിർദ്ദേശിച്ചതുപോലെ പൂക്കൾ ഒരുക്കി വെച്ചിട്ടില്ലേ എന്ന് നോക്കി. കിടന്ന ഉടനെ ഉറങ്ങിപ്പോയി. ജാലകത്തിലെ ചിറകടി വെച്ച് കേട്ടാണ് ഞാൻ ഉണർന്നത്. അന്ന് വൈദ്ബിയിലെ പള്ളിമുറ്റത്തേക്ക് ഉറക്കത്തിൽ നടക്കുകയും മിന വന്നെന്നെ കൂട്ടിക്കൊണ്ടുവരികയും ചെയ്ത ആ സംഭവത്തിന് ശേഷം തുടങ്ങിയതാണ് ഈ ചിറകടി ശബ്ദം. ഞാനെല്ലാം വ്യക്തമായി ഓർക്കുന്നു. എങ്കിലും ഡോക്ടർ സെവാർഡ് അടുത്ത മുറിയിൽ ഉണ്ടെങ്കിലെന്ന് ഞാൻ ആശിച്ചുപോയി. ഡോക്ടർ വാൻഹരസിംഗ് പറഞ്ഞത് അദ്ദേഹം ഉണ്ടാവുമെന്നാണ്. എങ്കിൽ എനിക്ക് അദ്ദേഹത്തെ വിളിക്കാമായിരുന്നു. ഞാൻ ഉറങ്ങാൻ ശ്രമിച്ചു, പക്ഷേ സാധിച്ചില്ല. അപ്പോഴേക്കും എൻ്റെ പഴയ ഉറക്കപ്പേടി എന്നെ പിടികൂടി. ഞാൻ ഉണർന്നിരിക്കാൻ നിശ്ചയിച്ചു, പക്ഷേ ഉറങ്ങരുതെന്ന് നിശ്ചയിച്ചാൽ ഉറക്കം പിടികൂടിയിരിക്കും. ഒറ്റയ്ക്കിരിക്കാൻ പേടി തോന്നിയതുകൊണ്ട് ഞാൻ വാതിൽ തുറന്ന് വിളിച്ചു ചോദിച്ചു, ആരെങ്കിലും അവിടെയുണ്ടോ? മറുപടിയൊന്നും ഉണ്ടായില്ല. അമ്മയെ ഉണർത്താൻ എനിക്ക് ഭയം തോന്നി. ഞാൻ വീണ്ടും വാതിലടച്ചു. തുടർന്ന് പുറത്ത് കുറ്റിക്കാട്ടിൽ നിന്ന് ഒരു നായയുടെ പോലുള്ള മോങ്ങൽ കേട്ടു. നായയുടെ മോങ്ങൽ പോലെയാണെങ്കിലും അത് കൂടുതൽ പൈശാചികവും മുഴക്കമുള്ളതുമാണെന്ന് തോന്നി. ഞാൻ ജനാലയ്ക്കിൽ പോയി പുറത്തേക്ക് നോക്കി. ജാലകത്തിൽ ചിറകിട്ടടിക്കുന്ന ഒരു വലിയ കടബാവലിനെ അല്ലാതെ മറ്റൊന്നും കണ്ടില്ല. ഞാൻ കിടക്കയിലേക്ക് തിരിച്ചു വന്നു. ഉറങ്ങില്ലെന്ന് ദൃഢനിശ്ചയം ചെയ്തു. അപ്പോൾ തന്നെ വാതിൽ തുറന്ന് അമ്മ അകത്തേക്ക് വന്നു. എൻ്റെ ചലനങ്ങൾ കാണാനിടയായ അമ്മ ഞാൻ ഉറങ്ങിയിട്ടില്ലെന്ന് മനസ്സിലാക്കിയിരുന്നു. എൻ്റെ അടുത്ത് വന്നിരുന്ന അമ്മ പറഞ്ഞു, നിന്നെക്കുറിച്ച് ഓർത്ത് എനിക്കൊരു സമാധാനവും ഇല്ലാതായിരിക്കുന്നു. എൻ്റെ പൊന്നുമോളെ, നീ പൂർണ്ണ ആരോഗ്യവതിയാണോ എന്ന് നോക്കാനാണ് ഞാൻ വന്നത്. തണുപ്പേറ്റ് അമ്മയ്ക്ക് എന്തെങ്കിലും അസുഖമുണ്ടാകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. അമ്മയോട് എൻ്റെ അടുത്ത് കിടന്നുറങ്ങിക്കൊള്ളാൻ ഞാൻ പറഞ്ഞു. കുറച്ചു നേരം ഇവിടെ കിടന്നിട്ട് എഴുന്നേറ്റ് പോകാമെന്ന് അമ്മയും സമ്മതിച്ചു. ഞങ്ങൾ കെട്ടിപ്പിടിച്ച് കിടന്നു. അപ്പോൾ ജനാലയിൽ വീണ്ടും ചിറകടി കേട്ടു. അമ്മ ഞെട്ടിത്തെറിച്ചു. അവർ കരയാൻ തുടങ്ങി. ഭയപ്പെട്ട് അമ്മ ചോദിച്ചു, എന്താണത്? അമ്മയെ സമാധാനിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചു. അവസാനം അതിൽ വിജയം കണ്ടു. അമ്മ ശാന്തിയായി കിടന്നു. എങ്കിലും അമ്മയുടെ ദുർബലമായ ഹൃദയം ശക്തിയായി മിടിക്കുന്നത് എനിക്ക് കേൾക്കാം. കുറച്ചു കഴിഞ്ഞപ്പോൾ കുറ്റിക്കാട്ടിൽ നിന്ന് വീണ്ടും നായയുടെ ഒരിടൽ കേട്ടു. ജനലടിയിൽ ശക്തിയിൽ എന്തോ വന്നു കൊണ്ടു. ചില്ല് പൊട്ടി നിലത്ത് വീണു. തണുത്ത കാറ്റ് അകത്തേക്ക് തള്ളിക്കയറി. പൊട്ടിത്തുറന്ന ജനൽപ്പഴുതിലൂടെ ഒരു വലിയ നരയൻ ചെന്നായയുടെ തിളങ്ങുന്ന കണ്ണുകളുള്ള തല കാണുന്നുണ്ട്. അമ്മ പേടിച്ച് നിലവിളിച്ചു. പേടി കൊണ്ടവർ കണ്ടതെല്ലാം കടന്നു പിടിച്ചു. അക്കൂട്ടത്തിൽ ഡോക്ടർ വാൻഹരസിംഗ് ഞാൻ സദാ കഴുത്തിൽ അണിഞ്ഞുകൊള്ളണം എന്ന് നിർദ്ദേശിച്ച വെളുത്തുള്ളി മാലയും വലിച്ചു പൊട്ടിച്ചു. ഒന്നോ രണ്ടോ നിമിഷം ആ ചെന്നായയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അമ്മ സ്തംഭിച്ചിരുന്നു. അമ്മയുടെ തൊണ്ടയിൽ നിന്നും എന്തോ ഒരു വിചിത്ര സ്വരം പുറപ്പെട്ടു. തുടർന്ന് അവർ ഇടിമിന്നലേറ്റതുപോലെ മറിഞ്ഞു വീണു. വീഴ്ചയിൽ അവരുടെ തല എന്നെ നെറ്റിക്കടിച്ചു. ഒന്നോ രണ്ടോ നിമിഷത്തേക്ക് എനിക്ക് കണ്ണു കാണാതായി. മുറി ആകമാനം വട്ടം ചുറ്റുന്നതായി എനിക്ക് തോന്നി. ഞാൻ ജനലടിയിലേക്ക് തന്നെ നോക്കിയിരുന്നു. ചെന്നായയുടെ തല പിൻവലിഞ്ഞു. അപ്പോൾ ഒരു ധൂളീ പടലം ജനൽപ്പഴുതിലൂടെ ശക്തിയായി മുറിയിലേക്ക് പാറി വന്നു. അവ ചുറ്റി ഒരു ധൂളീ സ്തംഭം പോലെ മുറിയിൽ കൂടി നിൽക്കുകയായിരുന്നു. ഈ സഞ്ചാരികൾ മരുഭൂമിയെ വർണ്ണിക്കുന്നത് പോലെ തന്നെ. ഞാൻ എണീക്കാൻ ശ്രമിച്ചു, പക്ഷേ അമ്മയുടെ ദേഹം എൻ്റെ മേലൊരു ഭാരമായി കിടന്നിരുന്നു. പിന്നീട് കുറേ നേരത്തേക്ക് ഉണ്ടായതൊന്നും ഞാൻ ഓർക്കുന്നില്ല. ആ സ്ഥിതി അങ്ങനെ അധികം തന്നെ തുടർന്നില്ല. എങ്കിലും ആ സമയം ഏറ്റവും ഭയാനകമായിരുന്നു. ഒടുവിൽ എനിക്ക് ബോധം തിരിച്ചു കിട്ടി. അടുത്തെവിടെയോ നിന്ന് തന്നെ അകന്നകന്നു പോകുന്ന ഒരു മണിനാഥം മുഴങ്ങുന്നത് എനിക്ക് കേൾക്കാം. ചുറ്റുപാടുമുള്ള നായ്ക്കളെല്ലാം ഓരിയിടുന്നുണ്ടായിരുന്നു. അടുത്തുള്ള കുറ്റിക്കാട്ടിൽ നിന്നും ഒരു വാനമ്പാടിയുടെ പാട്ട് കേട്ടു. ഞാൻ വേദനയും തളർച്ചയും ഭയവും കൊണ്ട് ആകെ അവശയായിരുന്നു. എങ്കിലും വാനമ്പാടിയുടെ ശബ്ദത്തിലൂടെ എൻ്റെ അമ്മ എന്നെ സമാധാനിപ്പിക്കുകയാണെന്ന് എനിക്ക് തോന്നി. ശബ്ദത്തിൻ്റെ ബഹളം വേലക്കാരികളെ ഉണർത്തിയെന്ന് തോന്നുന്നു. വാതിലിന് പുറത്ത് അവരുടെ നഗ്നപാദങ്ങൾ പതിയുന്നതിൻ്റെ ശബ്ദം ഞാൻ കേട്ടു. ഞാൻ അവരെ വിളിച്ചു. അവർ കടന്നു വന്നു. എന്താണ് സംഭവിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അവർ അലമുറയിട്ടു. ജനലിലുണ്ടായിരുന്ന വിടവിലൂടെ അകത്തേക്ക് കാറ്റ് തള്ളിക്കയറി. വാതിൽ കാറ്റിൽ ഇളകി ഭിത്തിയിലിടിച്ച് ശബ്ദമുണ്ടാക്കി. അവർ എൻ്റെ പ്രിയപ്പെട്ട അമ്മയുടെ ശരീരം താങ്ങിയെടുത്ത് ഞാൻ എണീറ്റ് മാറിയ ശേഷം കിടക്കയിൽ കിടത്തി. ഒരു ഷീറ്റ് കൊണ്ട് മൂടി. അവരാകെ ഭയന്ന് വിറങ്ങലിച്ചു പോയിരുന്നു. ഡൈനിങ് ഹാളിൽ പോയി ഓരോ ഗ്ലാസ് വീഞ്ഞു കുടിച്ചു വരാൻ ഞാൻ അവരോട് പറഞ്ഞു. വാതിൽ തനിയെ ശക്തിയെ തുറക്കുകയും അതേപോലെ തന്നെ ശക്തിയോടെ അടയുകയും ചെയ്തപ്പോൾ വേലക്കാരികൾ ആർത്ത് നിലവിളിച്ചു. പിന്നീട് അവർ അന്യോന്യം കെട്ടിപ്പിടിച്ചുകൊണ്ട് ഡൈനിങ് ഹാളിലേക്ക് പോയി. ഞാൻ എൻ്റെ ദേഹത്തിൽ ശേഷിച്ചിരുന്ന പൂവെടുത്ത് അമ്മയുടെ മാറിടത്തിൽ അർപ്പിച്ചു. അപ്പോൾ ഡോക്ടർ വാൻഹരസിംഗ് പറഞ്ഞ കാര്യം ഞാൻ ഓർമ്മിച്ചു. എങ്കിലും ആ പൂക്കൾ അമ്മയുടെ മാറത്തു നിന്നും എടുത്തു മാറ്റാൻ ഞാൻ ആഗ്രഹിച്ചില്ല. എനിക്കിപ്പോൾ കൂട്ടിന് വേലക്കാരികൾ ഉണ്ടാകുമെന്ന് ഞാൻ കരുതി. പക്ഷേ അവർ തിരികെ വന്നില്ല. ഞാൻ അവരെ വിളിച്ചു, മറുപടിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അവരെ നോക്കാനായി ഡൈനിങ് ഹാളിലേക്ക് ചെന്നു. ആ കാഴ്ച എൻ്റെ ഹൃദയത്തെ മരവിപ്പിച്ച് കളഞ്ഞു. നാല് ഭൃത്യകളും ശക്തിയായി ശ്വാസോച്ഛ്വാസം ചെയ്തുകൊണ്ട് തറയിൽ വീണ് കിടക്കുന്നു. വൈനിൻ്റെ കുപ്പി കാലിയാക്കിയിരിക്കുന്നു. എന്നാൽ മുറിയിലെ മണം കേട്ടപ്പോൾ ഏതോ ആസിഡിൻ്റെ പോലെ അസ്വസ്ഥത തോന്നി. എനിക്ക് സംശയം തോന്നി. ഞാനത് പരിശോധിച്ചു നോക്കി. അമ്മയെ ചികിത്സിക്കുന്ന ഡോക്ടർ നിർദ്ദേശിച്ച് വാങ്ങിവെച്ചിരുന്ന ഉറക്കം മരുന്ന് മുഴുവൻ അവർ വൈനാണെന്ന് പറഞ്ഞ് കുടിച്ചു തീർത്തിരിക്കുന്നു. ഞാൻ എന്തു ചെയ്യും?
ഞാൻ എന്ത് ചെയ്യും? ഞാൻ വീണ്ടും മുറിയിൽ അമ്മയുടെ അരികിലെത്തി. അമ്മയെ വിട്ടുപോകാൻ എനിക്ക് കഴിയുന്നില്ല. ഞാനിവിടെ ഒറ്റയ്ക്കാണ്. ഏതോ അദൃശ്യമായ കൈകളുടെ പ്രവൃത്തിയാൽ മയക്കുമരുന്ന് കഴിച്ച് ഉറങ്ങിപ്പോയ വേലക്കാരികൾ മാത്രമാണ് വേറെ ഈ വീട്ടിലുള്ളത്. ഒറ്റയ്ക്ക് ഒരു മൃതശരീരത്തിൻ്റെ അടുത്ത് പുറത്തു പോകാൻ എനിക്ക് വയ്യ. പൊട്ടിത്തകർന്ന ജാലകത്തിൻ്റെ പഴുതിലൂടെ ചെന്നായയുടെ മോങ്ങൽ കേൾക്കുന്നുണ്ട്. വീണ്ടും മഞ്ഞിൻ പടലം ജനലിലൂടെ പാറി വരുന്നു. അവ ചുറ്റിത്തിരിയുന്നു. വിളക്കുകൾ നീലനിറത്തിൽ മങ്ങുന്നു. ഞാൻ എന്ത് ചെയ്യട്ടെ? ഈ രാത്രിയിൽ നിന്നും ദൈവം എന്നെ രക്ഷിക്കട്ടെ. ഈ കടലാസ് ഞാൻ എൻ്റെ മാറിടത്തിൽ സൂക്ഷിക്കും. അവർ വന്ന് എന്നെ നോക്കുമ്പോൾ ഇത് കണ്ടെത്തും. എൻ്റെ പ്രിയപ്പെട്ട അമ്മ പോയിക്കഴിഞ്ഞു. എനിക്ക് പോകാനുള്ള സമയവും അടുത്തിരിക്കുന്നു. പ്രിയപ്പെട്ട ആരുതർ, ഇതെൻ്റെ ഒടുവിലത്തെ രാത്രിയാണെങ്കിൽ ഞാൻ അങ്ങയോട് അന്ത്യയാത്ര ചോദിക്കുന്നു. ഈശ്വര, എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും കാത്തുകൊള്ളണേ.